നിരാലംബരായ പെൺകുട്ടികൾ മുതൽ വനിതാ ജഡ്ജിമാർ വരെ രാജ്യത്ത് പീഡനത്തിന് ഇരയാണ്. ഉത്തർപ്രദേശിൽ നിന്നുള്ള പീഡന വാർത്ത കേട്ട് ഒരിക്കൽ കൂടി രാജ്യം ഞെട്ടി. ഇക്കുറി പീഡനത്തിനിരയായത് വനിതാ ജഡ്ജി. ഔദ്യോഗിക വസതിയിലാണ് ജഡ്ജിയെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. ഇവരെ കൊലപ്പെടുത്താൻ ശ്രമം നടന്നതായും സൂചന. ഇവർ അതീവ ഗുരുതരാവസ്ഥയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. റിപ്പോർട്ട് നമ്പർ 1. അലിഗഡിൽ ജഡ്ജിയെ അവരുടെ ഔദ്യോഗിക വസതിയിൽ വെച്ചാണ് മാനഭംഗപ്പെടുത്തിയത്. മാനഭംഗപ്പെടുത്തിയതിനു ശേഷം വിഷം നൽകിയവരെ കൊലപ്പെടുത്താനും ശ്രമം നടന്നു. തിങ്കളാഴ്ചയാണ് സംഭവം നടന്നത്. ജഡ്ജിയുടെ സഹോദരൻ സിവിൽ ലൈൻസ് പോലീസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അതീവ സുരക്ഷയുള്ള ജഡ്ജിയുടെ ഔദ്യോഗിക വസതിയിൽ കയറി ഇവരെ മാനഭംഗപ്പെടുത്തിയതിൽ ദുരൂഹതയുണ്ടോയെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പ്രതികളുടെ രേഖാചിത്രം തയ്യാറാക്കി ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള നീക്കങ്ങളും പോലീസ് ആരംഭിച്ചിട്ടുണ്ടെന്നാണ് സീനിയർ പോലീസ് സൂപ്രണ്ട് അറിയിച്ചത്. കഴിഞ്ഞ 8 ദിവസത്തിനിടെ 6 മാനഭംഗങ്ങളാണ് ഉത്തർപ്രദേശിലുണ്ടായത്. ദിവസങ്ങൾക്ക് മുൻപാണ് ബദുവാനിൽ പ്രായപൂർത്തിയാകാത്ത സഹോദരിമാരെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ശേഷം മരത്തിൽ കെട്ടിത്തൂക്കിയതായി കണ്ടെത്തിയത്. ഇതിൽ പോലീസുകാർ തന്നെ ഉൾപ്പെട്ടിരുന്നു. ഈ സംഭവത്തിൽ CBI അന്വേഷണത്തിന് സർക്കാർ തയ്യാറായെങ്കിലും ഉത്തർപ്രദേശിലെ ക്രമസമാധാന നില തകരാറിലായതിൽ അഖിലേഷ് യാദവ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നാണ് കല്യാൺ സിംഗ് അടക്കമുള്ള നേതാക്കൾ ആവശ്യപ്പെടുന്നത്. കൂട്ടമാനഭംഗ കേസുകളിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉത്തർപ്രദേശ് സർക്കാരിനോട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. അന്തർ സംസ്ഥാന വാഹന മോഷ്ടാവ് പിടിയിലായ വാർത്തയിലേക്ക്. എറണാകുളം മുത്തകുന്നം സ്വദേശി ബൈജുവാണ് തൃശൂരിൽ പിടി. വാണിയമ്പാറയിൽ ഹൈവേ പോലീസാണ് ബൈജുവിനെ പിടികൂടിയത്. ലോറിയാണ് ഇയാൾ പ്രധാനമായും മോഷ്ടിക്കുന്നത്. ഇന്നലെ പുലർച്ചെ കുട്ടനെല്ലൂരിൽ നിന്ന് ഇയാൾ ലോറിയുമായി കടന്നിരുന്നു. പൊന്നമ്പലത്ത് സന്തോഷ് കുമാറിന്റെ ലോറിയാണ് ഇയാൾ മോഷ്ടിച്ചത്. ഇയാളുടെ പേരിൽ ഇടുക്കി കുന്നംകുളം സ്റ്റേഷനുകളിൽ കേസുകൾ നിലവിലുണ്ട്. ആകെ ഇയാൾ 30 ലോറികളാണ് മോഷ്ടിച്ചത്. ഇതിൽ 6 എണ്ണം കർണാടകയിൽ നിന്നാണ് മോഷ്ടിച്ചത്. കോടതിയിൽ ഹാജരാക്കിയ ബൈജുവിനെ റിമാൻഡ് ചെയ്തു. കൂടുതൽ ചോദ്യം ചെയ്യാനായി ഇയാളെ പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പ്രശസ്ത കഥകളി കലാകാരി ചവറ പാർക്കുട്ടിയുടെ കലാകേന്ദ്രത്തിന് നേരെ സാമൂഹ്യ വിരുദ്ധന്റെ ആക്രമണം. പാർക്കുട്ടി അമ്മയുടെ കുടുംബത്തെ അസഭ്യം പറയുകയും കയ്യേറ്റത്തിന് ശ്രമിച്ചതായും പരാതിയുണ്ട്. വിഷയം ചൂണ്ടിക്കാട്ടി പാർക്കുട്ടി അമ്മയും കുടുംബവും മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകി. 9 വർഷമായി കേരള നാട്യനിർമ്മി എന്ന കലാക്ഷേത്രം നടത്തിവരികയാണ് പ്രശസ്ത കഥകളി കലാകാരിയായ ചവറ 53 കുടുംബവും. 53 വർഷമായി കഥകളി രംഗത്ത് പ്രവർത്തിക്കുന്ന ചവറ പാറുക്കുട്ടിയമ്മയുടെ കലാക്ഷേത്രത്തിനു നേരെയാണ് കഴിഞ്ഞ ദിവസം സാമൂഹ്യ വിരുദ്ധന്റെ ആക്രമണം ഉണ്ടായത്. അവിടെ പഠിക്കുന്ന ഒരു കുട്ടിയോട് നമ്മൾ ഫീസ് ചോദിച്ചതിൻ്റെ പേരിൽ കുട്ടിയുടെ അച്ഛൻ അവിടെ എത്തുകയും അമ്മയും എന്നെ ഒരുപാട് അസഭ്യം പറയുകയും ഒരുപാട് അശ്ലീല വാക്കുകൾ പറയുകയും അദ്ദേഹത്തിന് ചെരിപ്പൂരി അടിക്കാൻ വരികയൊക്കെ ചെയ്തു. അപ്പോൾ അദ്ദേഹം അവിടുത്തെ ഒരു പിടിപാടുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടില്ല. ചവറ സ്വദേശിയായ ചേനങ്കര ഹരിയാണ് പാറുക്കുട്ടിയമ്മയും മകളായ കലാമണ്ഡലം തന്നെയും അസഭ്യം പറഞ്ഞതിനു ശേഷം ആക്രമിക്കാൻ ഒരുങ്ങിയത്. ഇപ്പൊ എനിക്ക് സംഭവിച്ചിരിക്കുന്ന മാനക്കേട ഇതിനൊരു സമാധാനം അതിനു വേണ്ടിയാണ് ചവറ ഇന്ന് വന്നിട്ട് ഞങ്ങൾ ഇന്നലെ വന്നതാണ്. 3 മാസമായി മുടങ്ങിക്കിടക്കുന്ന മകളുടെ ഫീസ് ആവശ്യപ്പെട്ടതാണ് ഇയാളെ പ്രകോപിപ്പിച്ചത്. ഇയാൾ ഒരു സംഘം ആൾക്കാരെ കലാക്ഷേത്രത്തിനെതിരെ സംഘടിപ്പിക്കുന്നതായും ആക്ഷേപമുണ്ട്. 250 കുട്ടികളാണ് കലാക്ഷേത്രത്തിൽ പഠനത്തിനായി എത്തുന്നത്. സംഭവം ചൂണ്ടിക്കാട്ടി പാറുക്കുട്ടിയമ്മ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അനധികൃതമായി റെയിൽവേയുടെ ഉപകരണങ്ങൾ കൈവശം വെച്ച കേസിൽ SMRU നേതാവ് റാസിഖിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കൈക്കൂലിക്കേസിലെ റെയ്ഡിനിടെ CBI ആണ് ഇയാളുടെ വീട്ടിൽ ഉപകരണങ്ങൾ കണ്ടെത്തിയത്. തൃശൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് സതേൺ റെയിൽവേ മസ്ദൂർ യൂണിയൻ നേതാവും ചാലക്കുടി സെക്ഷൻ എഞ്ചിനീയർ പെർമനന്റ് വേ ട്രോളിമാനുമായ റാസിഖിനെ റിമാൻഡ് ചെയ്തത്. ഇയാളുടെ കല്ലേറ്റുംകരയിലെ വീട്ടിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം റെയിൽവേ ഉപകരണങ്ങൾ കണ്ടെത്തിയത്. കൈക്കൂലിക്കേസുമായി ബന്ധപ്പെട്ട് CBI നടത്തിയ റെയ്ഡിനിടെയാണ് വീട്ടിൽ ഉപകരണങ്ങൾ കണ്ടെത്തിയത്. എറണാകുളത്തെ ഒരു പോർട്ടറിൽ നിന്ന് 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ട കേസിലായിരുന്നു CBI റെയ്ഡ്. പണത്തിനായി ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് CBIക്ക് പരാതി നൽകിയത്. ഉപകരണങ്ങൾ കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ കേസെടുക്കാൻ CBI RPFനോട് നിർദ്ദേശിക്കുകയായിരുന്നു. അതേസമയം കേസ് ഒതുക്കി തീർത്ത് റാസിഖിനെ രക്ഷപ്പെടുത്താനും ശ്രമം നടക്കുന്നുണ്ട്. റെയിൽവേയുടെ അറിവോടെയാണ് വീട്ടിൽ ഉപകരണങ്ങൾ സൂക്ഷിച്ചതെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമം. ഉപകരണങ്ങൾ കൈവശം വെച്ചതിലും കൈക്കൂലി ആവശ്യപ്പെട്ടതിലും നേരത്തെയും SRMU നേതാക്കൾ പിടിയിലായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
സംസ്ഥാനത്ത് ഓപ്പറേഷൻ കുബേര തുടരുന്നു. വിവിധ റെയ്ഡുകളിലായി ഇന്ന് പിടിയിലായത് 6 പേർ. തലശ്ശേരിയിൽ 40 ലക്ഷം രൂപയുമായി ബ്ലേഡ് മാഫിയ തലവനെ പോലീസ് പിടികൂടി. കൗംഭാഗം ഷൈജു നിവാസിൽ NT രാജേന്ദ്രനാണ് പണവുമായി പോലീസിന്റെ പിടിയിലായത്. പലിശ ഇനത്തിൽ ലഭിച്ച 40 ലക്ഷം രൂപയുമായി പോവുകയായിരുന്ന ബ്ലേഡ് മാഫിയ തലവനാണ് തലശ്ശേരിയിൽ പിടിയിലായത്. കാവുംഭാഗം ഷൈജ നിവാസിൽ NT രാജേന്ദ്രനെ തലശ്ശേരി SIM സംഘവും തന്ത്രപരമായി പിടികൂടുകയായിരുന്നു. തലശ്ശേരിയിലെ വീനസ് ബേക്കറി ഉടമ രൂപേഷ് 2010 ബിസിനസ് ആവശ്യത്തിനായി 8 ലക്ഷം രൂപ രാജേന്ദ്രനിൽ നിന്നും പലിശയ്ക്ക് വാങ്ങിയിരുന്നു. എന്നാൽ യഥാസമയം തിരിച്ചു നൽകാൻ കഴിഞ്ഞില്ല. 8 ലക്ഷത്തിന് 85 ലക്ഷം രൂപയാണ് രാജേന്ദ്രൻ പലിശ ഇനത്തിൽ വസൂലാക്കിയത്. ഓപ്പറേഷൻ കുബേരയുടെ ഭാഗമായി രൂപേഷ് പരാതി നൽകുകയായിരുന്നു. രാജേന്ദ്രൻ ഒട്ടേറെ പേരിൽ നിന്നും പലിശ ഇനത്തിൽ സ്ഥലവും മറ്റും കൈവശപ്പെടുത്തിയതായി സൂചനകളുണ്ട്. തലശ്ശേരി മേഖലയിലെ ബ്ലേഡ് മാഫിയ തലവനാണ് രാജേന്ദ്രൻ എന്നാണ് പോലീസിന് കിട്ടിയ വിവരം. ASP T നാരായണൻ ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നാണ് രാജേന്ദ്രൻ പോലീസ് വലയിലാകുന്നത്. SPയുടെ ഷാഡോ ടീമിലെ ഷിബു മനോജ് തുടങ്ങിയവരും പോലീസ് സംഘത്തിലുണ്ടായിരുന്നു. പ്രതിയെ തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി, പിന്നീട് റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ. ഓപ്പറേഷൻ കുബേരയുടെ ഭാഗമായി 19 റെയ്ഡുകൾ ശക്തമാക്കാൻ പോലീസിന്റെ തീരുമാനം. 289 റെയ്ഡുകളിലായി 26 പ്രതികളെയും ഇവർ നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളുടെ രേഖകളും പോലീസ് ജില്ലയിൽ നിന്ന് ഇതുവരെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഓപ്പറേഷൻ കുബേരയുടെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിൽ ഇതുവരെ നടന്നത് 289 റെയ്ഡുകൾ. പിടിച്ചെടുത്തത് കോടികളുടെ ഇടപാട് നടത്തിയതിൻ്റെ രേഖകൾ. ഇതിൽ സംസ്ഥാനത്ത് ഏറ്റവും വലിയ റെയ്ഡ് നടന്നതും പത്തനംതിട്ടയിലാണ്. കൊള്ളപ്പലിശക്കാരൻ പന്തളം ആലുമൂട്ടിൽ സണ്ണി ശ്രീധരൻ്റെ ഗോഡൌണിലും രഹസ്യസംഖ്യത്തിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തത് 25 കോടി രൂപ വിലമതിക്കുന്ന ഇടപാട് നടത്തിയതിൻ്റെ രേഖകൾ. കണ്ടെത്തിയ രേഖകൾ പോലീസിനെയും ഞെട്ടിച്ചു. കാറും ബൈക്കും മിനി ലോറി ഉൾപ്പെടെ 110 വാഹനങ്ങൾ, 120 വിലയാധാരങ്ങൾ, 50 മുദ്രപത്രങ്ങൾ, 40 ചെക്കുകൾ, 79 RC ബുക്കുകൾ തുടങ്ങി അനധികൃതമായി സൂക്ഷിച്ച നിരവധി രേഖകൾ പോലീസ് സംഘം പിടിച്ചെടുത്തു. സണ്ണി ശ്രീധരനെയും മകൻ സൂരജിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതുവരെ നടത്തിയ റെയ്ഡിൽ അറസ്റ്റിലായത് 25 പ്രതികളാണ്. 36 കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തു. പല പ്രതികളും റെയ്ഡ് വിവരം മണത്തെറിഞ്ഞ് മുങ്ങി. കഴിഞ്ഞ ദിവസം കോന്നിയിൽ നടത്തിയ റെയ്ഡിൽ സബൂറ എന്ന ബ്ലേഡ് പലിശക്കാരിയുടെ വീടും പോലീസ് റെയ്ഡ് ചെയ്തു. ഇവിടെ നിന്നും കണ്ടെത്തിയതും കോടികളുടെ ഇടപാട് രേഖകൾ. ഒരാഴ്ചക്കാലം ശക്തമായ പോലീസ് നിരീക്ഷണത്തിലായിരുന്നുവെങ്കിലും സബൂറയെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പന്തളത്ത് ഇന്നലെ നടന്ന റെയ്ഡിലും കോടികളുടെ രേഖകൾ കണ്ടെത്തി. സോമൻപിള്ള എന്ന ബ്ലേഡ് പലിശക്കാരനെ പോലീസ് കൈയോടെ പിടികൂടി. ഇന്നലെ നടത്തിയൊരു റെയ്ഡിൽ നമ്മൾ ഏകദേശം ഒരു 2.5 കോടിയോളം രൂപയുടെ ഇടപാടുകളുമായിട്ട് ബന്ധപ്പെട്ട പ്രോമിസറി നോട്ടുകൾ, ചെക്കുകൾ, അല്ല ബ്ലാങ്ക് ചെക്കുകൾ, ജപ്തി നോട്ടീസുകൾ, അതേപോലെ ആധാരങ്ങൾ, ഇതൊക്കെ പിടിച്ചെടുക്കുകയുണ്ടായിട്ടുണ്ട്. പിന്നെ കോർട്ട് ഓർഡറുകൾ, ജപ്തി നോട്ടീസ് തന്നെയല്ല, പിന്നെ വസ്തു അറ്റാച്ച് ചെയ്തുകൊണ്ടുള്ള പേപ്പറുകൾ, പ്രോമിസറി നോട്ടുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ പണമിടപാട് നടത്തിയതുമായി ബന്ധപ്പെട്ട് നേരിട്ടും അല്ലാതെയും നിരവധി പരാതികളാണ് പോലീസിന് നിത്യേന ലഭിക്കുന്നത്. ഇത് പരിഗണിച്ച് പ്രത്യേക സംഘത്തെ കേസന്വേഷണത്തിനായി നിയോഗിക്കുമെന്ന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. VJ മനീഷ് കുമാർ, ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ഗോപിനാഥ് മുണ്ടെ വാഹനാപകടത്തിൽ മരണമടഞ്ഞത് ഇന്ന് രാജ്യത്തെ ദുഃഖത്തിലാഴ്ത്തി. സത്യപ്രതിജ്ഞ ചെയ്ത് 9 ദിവസമാണ് മുണ്ടെയെ മരണം തട്ടിയെടുത്തത്. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ അപകടങ്ങളിൽ പൊലിഞ്ഞുപോയ നേതാക്കളിൽ ഏറ്റവും ഒടുവിലത്തെ ആളാണ് ഗോപിനാഥ് മുണ്ടെ. രാഷ്ട്രീയ രംഗത്ത് വലിയ നേട്ടങ്ങളിലേക്ക് എത്തുന്നതിനിടെ ആകസ്മികമായിരുന്നു ഈ നേതാക്കളുടെയെല്ലാം മരണം. തന്ത്രങ്ങളുടെയും കുതന്ത്രങ്ങളുടെയും രാഷ്ട്രീയ യാത്രയിൽ ആകസ്മികമായി കാലിടറി വീണ നിരവധി നേതാക്കളാണ് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഓർമ്മയായത്. രാജ്യത്തെ ഞെട്ടിച്ച ആകസ്മിക മരണങ്ങൾ സഞ്ജയ് ഗാന്ധിയിൽ തുടങ്ങുന്നു.
1980 June 23 ദില്ലി സഫ്ദർജംഗ് വിമാനത്താവളത്തിൽ വിമാനാപകടത്തിലാണ് സഞ്ജയ് ഗാന്ധിയുടെ ജീവൻ പൊലിഞ്ഞത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഇന്ദിരാഗാന്ധിയുടെ പിന്മുറക്കാരനാകുമായിരുന്ന സഞ്ജയ് അങ്ങനെ 33-ാം വയസ്സിൽ വിട പറഞ്ഞു. രാജ്യത്തെ ആഭ്യന്തര സുരക്ഷാ മന്ത്രിയായിരുന്ന രാജേഷ് പൈലറ്റ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറെ വെല്ലുവിളികൾ ബാക്കി നിർത്തിയാണ് കാർ അപകടത്തിൽ വിട പറയുന്നത്. 2000 June 11 45-കാരനായ രാജേഷ് പൈലറ്റ് അന്തരിച്ചത്. രാജ്യത്ത് റെയിൽവേയിൽ അത്യാധുനിക മാറ്റങ്ങളുടെ സൃഷ്ടാവായിരുന്ന മാധവറാവ് സിന്ധ്യയാണ് അകാലത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയ ലോകത്തിൽ നിന്നും വിട പറഞ്ഞ മറ്റൊരു കോൺഗ്രസ് നേതാവ്. 2001 September 30 ഉത്തർപ്രദേശിലുണ്ടായ വിമാനാപകടത്തിലാണ് അദ്ദേഹം അന്തരിച്ചത്. 12-ാം ലോക്സഭയുടെയും 13-ാം ലോക്സഭയുടെയും സ്പീക്കറായിരുന്ന TDP നേതാവ് GMC ബാലയോഗിയുടെ വിയോഗമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായ മറ്റൊരു നഷ്ടം. 2003 March 3 ആന്ധ്രാപ്രദേശിൽ ഉണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിലാണ് അദ്ദേഹം അന്തരിച്ചത്. BJP നേതാവ് സാഹിബ് സിംഗ് വർമ്മയുടെ ജീവൻ പൊലിഞ്ഞത് റോഡ് അപകടത്തിലായിരുന്നു. തൊഴിൽ മന്ത്രിയും ദില്ലി മുഖ്യമന്ത്രിയുമായിട്ടുള്ള വർമ്മ 2007 June 30 അന്തരിച്ചത്. ഏറെ ഞെട്ടലുണ്ടാക്കിയ മറ്റൊരു മരണമാണ് YS രാജശേഖര റെഡ്ഡിയുടെ വിയോഗം. 2009 September 2 നല്ലമല വനത്തിൽ വെച്ച് YSR സഞ്ചരിച്ച ഹെലികോപ്റ്റർ കാണാതായത്. തുടർന്ന് രുദ്രകൊണ്ട മലനിരകളിൽ നിന്നും അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തി. 2 തവണ ആന്ധ്രാ മുഖ്യനായിരുന്ന YSR 4 തവണയാണ് MP ആയത്. ഏറ്റവും ഒടുവിലായി ഇതാ കേന്ദ്രമന്ത്രിയായ ഗോപിനാഥ് മുണ്ടയുടെ ജീവനും റോഡിൽ പൊലിഞ്ഞു. ന്യൂസ് ഡെസ്ക്.